തീരത്ത് നിന്ന് വെറും 200 മുതൽ 440 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് നമ്മൾ പറയുന്നത്. വെറും 32 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഒരു ഭൂപ്രദേശം, അതിനെയാണ് നമ്മൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. 1956 ലക്ഷദ്വീപിനുണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്ന അറബികളൊക്കെ അവരുടെ ഒരു ഇടത്താവളമായി കണ്ടെത്തിയിരുന്ന, അവർക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ സൗകര്യപ്രദമായ ഒരു ഇടമായി അവർ കണ്ടെത്തി ഈ ലക്ഷദ്വീപിൽ ഉള്ളത്. അവിടെ ജനവാസമുള്ള ദ്വീപുകൾ 10 എണ്ണമാണ്. 10 ദ്വീപുകളിലാണ് ജനവാസം. ഒന്നുമില്ലാഞ്ഞിട്ടല്ല, എന്തോ ഒരു വിഷമമുണ്ട്. എന്താന്ന് പറയടപ്പു. ചേട്ടാ, ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപിന്റെ അവസ്ഥ കണ്ട. എന്ത് പറ്റിയടാ? വളരെ സമാധാനത്തോടു കൂടി പോകുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ അത്. സമാധാനം? ഇപ്പൊ അവിടെ ഒരു സമാധാനം ഇല്ല. എന്താ നീ പറയുന്നത്? എനിക്കൊന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ അവിടുത്തെ കൊറോണ ശതമാനം എത്രയാണെന്നറിയോ? എത്ര ശതമാനം? 60%. അവിടെ രോഗികൾ വളരെ കുറവാണെന്നാണല്ലോ കേട്ടത്. അതെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ. അതെങ്ങനെ പെട്ടെന്ന് കൂടി? അവിടെ എന്തൊക്കെയോ നിയമങ്ങൾ വന്നുവെന്ന് എന്നാണ് ന്യൂസിൽ പറയുന്നത്. ഈ കൊറോണ കഴിഞ്ഞിട്ട് അച്ഛൻ നമ്മളെ അങ്ങോട്ട് ടൂർ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. അവിടെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ആ, നല്ല സമാധാനമുള്ള ആൾക്കാരും പണ്ടത്തെ കേരളം പോലെയാണെന്നും നല്ല നല്ല സ്ഥലങ്ങളാണെന്നല്ലേ പറഞ്ഞത്. ആ, ഇപ്പൊ അവിടുത്തെ സമാധാനമൊക്കെ പോയി. ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ് അവര്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടണാണോ ഇതൊക്കെ? ആ പൂസേ, നമുക്കൊരു കാര്യം ചെയ്യാ. എന്തേ? അപ്പൊ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം പോലെ ചെയ്തതാണ്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ സംഭവം? ലക്ഷദ്വീപിനെ നമുക്ക് പണ്ടത്തെ പോലെ സംരക്ഷിച്ചെടുത്തേ പറ്റുള്ളൂ. പണ്ടത്തെ കേരളം പോലെയാണ് ഇപ്പോഴത്തെ ഇപ്പൊ ലക്ഷദ്വീപായിരുന്നു. ഇപ്പൊ പക്ഷെ അവിടുത്തെ അവസ്ഥയൊക്കെ താർമാറായി കിടക്കുകയാണ്. പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പൊ നമുക്ക് പണ്ടത്തെ ലക്ഷദ്വീപിനെ തിരിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ പ്രതികരിക്കണം. ഇപ്പൊ ഞങ്ങളിപ്പോ അപ്പൂസന് വേണ്ടിയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. അതേപോലെ നിങ്ങളെ പ്രതികരിച്ചാൽ നമുക്ക് പണ്ടത്തെ ലക്ഷദ്വീപിനെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രതികരിക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ അറിയാലോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോ അപ്പൂസ് നീ വേൺ ബൈ.